നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ടെക് ട്രിവിയ. മൈൻക്രാഫ്റ്റിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബേസ് അടിമുടി മാറിയിരിക്കുകയാണ്. നമ്മൾ ഗ്രൈൻഡൊക്കെ ചെയ്ത് ഞാൻ നോവ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ഈ പാലം നോവയാണ് ഫുള്ള് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തത്. നോവയ്ക്കൊരു വലിയ ഷൗട്ട് ഔട്ട് ബീസിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുന്നത്, കാര്യം അത്രയ്ക്ക് കിടിലം ബിൽഡാണ് ആ ഒരു പാലം. അന്യായ നല്ല രസമുണ്ട്. നമ്മുടെ ബേസിൻ്റെ മുഖച്ഛായയും മാറിയത് ആ ഒരു പാലം കാരണമാണ്. അതുപോലെ നമ്മളിവിടെ ഒരു കോർണർ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് നമ്മൾ കിടിലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വീഡിയോ കാണാൻ വന്നവരെല്ലാം മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 50K സബ്സ്ക്രൈബേഴ്സാണ്, അപ്പോൾ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കീപ് സപ്പോർട്ടിങ്. നമ്മൾ കൂടുതൽ കിടിലം വീഡിയോസും കിടിലം കണ്ടൻസുമായിട്ട് ഉറപ്പായിട്ടും വരുന്നതാണ്. നിങ്ങളെ ചിരിപ്പിക്കാനും മൈൻക്രാഫ്റ്റിലെ കണ്ടൻസൊക്കെ ആയിട്ട് നമ്മൾ വരും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അന്നോട് ഒരു കാര്യമൊക്കെ പറയാമുള്ളൂ, താ ഇരിക്കേണ്ടടുത്ത് താ ഇരുന്നില്ലെങ്കിൽ തുരുമ്പെടുത്തും അറിയത്തില്ലേ നിങ്ങക്ക്? ശരിക്കും അങ്ങനെ ഉണ്ടോ? അല്ല, മൈൻക്രാഫ്റ്റ് എനിക്ക് അറിയില്ലേ. അറിവില്ലായ്മ ഒരു തെറ്റല്ല, അങ്ങനെ വരില്ല. വെറുതെ കോമഡിക്ക് പറഞ്ഞാ. അല്ല, ഞാൻ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കൊറേ കാലത്ത് ആർമർ ഇടാറില്ല. ഞാൻ $4 ഷെയ്ഡർ പണിയറേ. അതല്ല, ഞാൻ ഇല്ലാടിയാണല്ലോ. അതുകൊണ്ട് ഷെയ്ഡർ പണിയാവുന്നല്ല, ഷെയ്ഡർ പങ്ങിയണത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് നിങ്ങക്കറിയോ, ചില സമയത്ത് നിങ്ങള് നിങ്ങളെ കണ്ട എനിക്ക് റൈഡേഴ്സ് ആണെന്ന് തോന്നാറുണ്ട്. ദൂരെന്ന് കാണുമ്പോ ചിലപ്പോ സ്കെൽട്ടൻസ് ആണെന്ന് തോന്നാറുണ്ട്. എന്നിട്ട് പുഴുകിയ ചിക്കൻ ഒന്നല്ലല്ലോ. അല്ല, പുഴകിയ ചിക്കൻ ഉണ്ടേട്ടാ. നേരത്തെ ആ കോഴിയെ തന്നി തല്ലിക്കൊന്നതിന്റെ കൊറേ ചിക്കൻ ഇരിക്കുന്നില്ല, അതെടുത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതെ, നമ്മള് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോഴും അത് മറന്നുകൊണ്ടിരിക്കുന്നു. ഈ മുക്കിനൊരു പേരിട്ടില്ല. സൈസ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇൻട്രോയും പറയാം, വീഡിയോ ഇല്ലാത്തപ്പോ രണ്ടെണ്ണം അടിക്കുകയും ചെയ്യാം. ഇറങ്ങേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ബിൽഡും കൂടെ വേണ്ടി വരും. എന്നിട്ട് സൽസം മുക്കാക്കണം. പക്ഷെ അത് ഓൾറെഡി എടുത്തുപോയ പേര്, നമുക്ക് വേറെ പേര്. നമുക്ക് വെറൈറ്റി പേര് വേണം. പേര് സെറ്റ് ആയി കഴിഞ്ഞാൽ അപ്പൊ ഈ ബോർഡിൽ പേര് വരും നമ്മളും. അതുവരെ അതുവരെ രാജത് മാതാ ശിവകാമി ദേവിയായ അവൾ കൊടുത്തിരിക്കുന്നു, അതില് വേറെ ഒന്നും എഴുതില്ല. അങ്ങനെ ഞാൻ വെച്ചാ ഇത്രയും വലിയ പേരിടാനൊന്ന്. അതെ, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഗ്രൈൻഡ് ചെയ്യാണെന്നും പറഞ്ഞാൽ നോവേ സീജ കയറി കഴിഞ്ഞാൽ അവരുടെ പേര് എഴുതിയിരിക്കും. നോവാണെങ്കിൽ കണ്ണു തെറ്റെഴുതികളെയും അത്ര പൊടി ഒന്നല്ല അത്. എന്നിട്ടാ സംഗതി നീ അത് വായിക്കരുതെന്ന് പറഞ്ഞ പക്ഷെ ഞാൻ അറിയാണ്ട് വായിച്ചു പോയിടാ. അതുപോലെ ഗായ്സ്, നിങ്ങൾ അറിഞ്ഞില്ല സേവിയർ ചാത്തു ആ കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരെ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അത് കാട്ടുപൂച്ചയാണ്, അത് വാഴത്തില്ല. ഏന പൂച്ച വാഴത്തുള്ളൂ. എങ്ങനെ ഒരു പെറ്റ് ചത്തെങ്കിൽ അതെങ്ങനെയായിരിക്കും? എന്റെ പോളി പോളി ഭാഗ്യനായി പോയടാ പോളി. കാട്ട് നായനെ പിടിച്ചിട്ട് ഞാൻ എന്തരത് ഒരു ചക്ക വിട്ടിട്ട സൗണ്ട് കേട്ടത്. അതൊരു വരിക്ക ചക്ക വീണതാന്ന്. ഇത് വരിക്കല്ല, ഇത് കൂടെയാണെന്ന് പിരിന്നുപോയി. പഴച്ചക്കയിരിക്കും. അതേ കോഴിയോട് കാണണത് ഇങ്ങോട്ട് നമ്മളെ ട്രേഡിംഗ് ഹാളിന് ഇവിടെ വരുവണ്ണാ. ഇവിടെ നമ്മള് നോവ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ രാത്രിയാണ്. ഐ വാണ്ട് ദി കംപ്ലീറ്റ് ലിസ്റ്റ് ബൈ ടുമോറോ. പോളി മാറി പോളി, എനിക്ക് വയ്യ. ഒരു ബീസ്റ്റ് ആവാൻ താല്പര്യമില്ല.
കോംബോ. അണ ഇതെന്ന് പറഞ്ഞ ഈ റെയില് വരുന്നത് നമ്മുടെ മറ്റേ വില്ലേജർ ബ്രീഡറിന്റെ അകത്ത്. റെയില് കണ്ടു, ഞാൻ ഇതിന്റെ അറ്റത്ത് വന്നില്ല. ഇത് നമ്മള് ഇതുവരെ ചെയ്തോളൂ, ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇത് നമ്മുടെ നേരെ ട്രേഡിംഗ് ഹാളിലോട്ട് ചെന്ന് കയറും ഈ റെയില്. ട്രേഡിംഗ് ഹാൾ വരുന്നപ്പോ അതെ ഈ വഴി ചെന്ന തീരുന്ന ആ പ്ലാറ്റ്ഫോം ഇല്ല, നമ്മളിപ്പോ ഈ പോളി എടുത്തോണ്ട് വന്നു. ആ പോളി എടുത്തോണ്ട് അവിടെ ആ പ്ലാറ്റ്ഫോമിൽ ഇനി കുറച്ചുകൂടെ പണി ചെയ്യാനുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മള് ട്രേഡിംഗ് ഹാള് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണത്. അവിടെ ട്രേഡിംഗ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വില്ലേജേഴ്സിനെ കൊണ്ട് നിർത്തിയിട്ട് അവരുമായിട്ട് കൊടുക്കൽ വാങ്ങൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചിലത് കൊടുക്കാനുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, അനക്ക് കൊടുക്കണം ഉറങ്ങിയാല. അനക്ക് വല്ലതും കൊടുക്കണം. അല്ല ചെക്കോ, നമ്മളിപ്പോ ഇതിവിടെ ചെറുതായിട്ട് ഇവിടെ ഒരു ഡൈനാമിക് ഐലൻഡ് ആക്കിയത് കൊണ്ട് വളഞ്ഞു പോണെന്നാണ് പറയണത്. അല്ല വേണ്ട, ഈ പാലം വഴി പോയ പോരെ, ശരിയാണല്ലോ. എനിക്ക് ഓഡിയൻസിന് വേണ്ടി ചിരിപ്പിക്കാനൊരു അതെ ഞാൻ ജീവിക്കുവന്ന് പശുവിനെ കെട്ടിയേക്കടെ കയറിട്ടേക്കുന്ന നാളെ ഇതിന്റെ നാളെ തൊട്ട് ബ്രൂക്സ് ഗോലത്തിനെ കറക്കാൻ പോരും. അവര് പോളിയൊക്കെ രണ്ടിറക്കം കഴിഞ്ഞു. ഒറ്റക്ക് വിചാരിക്കണ്ട, പാലത്തിന്റെ ബാക്ക്ഗ്രൗണ്ടില് സൂര്യ ഉദിച്ചു വരുന്ന ഒരു സീൻ. അതിന്റെ കൂടെ വരുന്നുണ്ടല്ലേ ഗോലത്തിന്റെ കാലിന്റെ ഇടയില്. അത് സൂര്യനല്ല, നീ ഗോലത്തിന്റെ എവിടെ നോക്കി ഇളകണമെന്നാ. അതാ നമ്മളെ മെയിൻ സാധനം കാണിച്ചു കൊടുത്തില്ല ഗായ്സ്, നമ്മളിവിടെ ഒരു മോബ് ഫാം സെറ്റ് ചെയ്ത് ഗായ്സ്. നിങ്ങളെല്ലാം പറഞ്ഞു നമ്മുടെ വില്ലേജർ ബ്രീഡറിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം മോബ് ഫാം. മോബ് ഫാം എന്ന് പറഞ്ഞാൽ നമ്മൾ സോംബിയെ സ്പോൺ ചെയ്ത് ഇവിടെ ഒരു കൂട്ടിനകത്താക്കിട്ട് സോംബിയെ നമ്മൾ തച്ച് കൊല്ലും. അതാണ് നമ്മുടെ. അങ്ങനല്ല, എന്തിനും ഏതിനിപ്പോ തൊട്ടൽ ഫാമാണല്ലോ ഇവിടെ. അല്ല അപ്പൊ നമ്മള് പണികൾ, നമ്മള് ആദ്യത്തെ എത്ര പണികളും എടുക്കണ്ട. മരകിപ്പിച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഇഷ്ടം ഗൈസ്. ഇതാണ് നമ്മുടെ മോബ് ഫാം, ഇതുണ്ടാക്കുന്ന ഒരു ടൈം ലാപ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ദേ പോയി ആ ടൈം ലാപ്സ് കണ്ടിട്ട് വാ. അണ്ണാ ഇത് കണ്ട, ഇതിന്റെ മോളില് സാധനങ്ങൾ വീണിച്ചാവും. അത് കണ്ട, അതിന്റെ ലൂട്ട് വന്ന് നിറയണണ്ണാ. അണ്ണാ സത്യം പറയല്ലോ, വിശാഖിന്റെ മുള കൊണ്ട് ആകെ നമുക്കുണ്ടായ ഒരു ഉപകാരം എന്ന് പറഞ്ഞ ഈ സ്കാഫോൾഡിംഗ്. ഇത് മുള വെച്ചാണ് ഉണ്ടാക്കണെ. ഇവിടെ ഇരുന്ന ഒരു മുക്കാല് മുള ഈ സ്കാഫോൾഡിങ്ങിന്. ആ ഓക്കെ, വൺ ഡൗൺ. കൂടെച്ചക്ക വീട സൗണ്ട് നടുക്ക് നിന്നിട്ട് സ്പേസ് ഞെക്കി പിടിച്ചാൽ പിന്നെ എങ്ങനെ മണി കണ്ടത്? ഇരുമ്പ് തിളങ്ങിയതാ. ഇരുമ്പിന്റെ നോക്കടാ, ഇവിടുന്ന് മുകളിലോട്ട് ഒരു 80 ബ്ലോക്കിലാണ് നമ്മുടെ AFK സ്പോട്ട്. അവിടെ നമ്മള് AFK നിക്കുമ്പോ ഈ താഴെ ഇവിടെ സോംബി സ്പോട്ടായി ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിക്കും. ചുമ്മാ നിന്നാ അതിയണ്ണ, ചുമ്മാ നിക്കുമ്പോ താഴെ ഇങ്ങനെ സോംബീസ് സ്പോണാവുക, ചാവുക, സ്പോണാവുക, ചാവുക, സ്പോണാവുക, ചാവുക. ഓക്കെ വീഡിയോ ഞാൻ ക്യാമറ തിരിച്ചില്ല. അല്ല ഇതിന്റെ മുകളിൽ പ്ലാറ്റ്ഫോം ഉണ്ടോ AFK? കേറി പോയാൽ ഗ്ലാസ്സിൽ ചെന്നങ്ങ് നിക്കും.
അവിടെ ഞാൻ ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ വില്ലേജ് കാണാൻ എന്തൊരു ഭംഗി, അതിന്റെ ഇടയിൽ ഭംഗിക്കേടായിട്ട് നമ്മളെ ബേസ് മാത്രമേ ഉള്ളൂ. നമ്മളിനി ഉടൻ തന്നെ നമ്മളൊരു കിടിലം ബേസ് ഇവിടെ സെറ്റ് ചെയ്യും ഗായ്സ്. ദോ വരണം അയൺ ആർമർ ഇട്ട് വന്നതാ ഇപ്പൊ ഒന്നുമില്ല നടന്നു പറഞ്ഞോക്കിയാ. ഞാൻ മുകളിൽ ഇതിന്റെ ഉള്ളില് ഞാൻ പിന്നെ വേറെ അതല്ല പറഞ്ഞ ഞാൻ ഇവിടെ താഴത്തേക്ക് നോക്കിയപ്പോഴേ അതെ ഞാൻ താഴത്തേക്ക് എങ്ങനെ വരിക കേരളം മാത്രം ഇറങ്ങിയുള്ളത് ഒരുപാട് സമയം പൂട്ടാട്ട് കൺട്രോൾ ഞെക്കിയാലോ അറിയാമോ ഈ സാധനം ഉണ്ടാക്കാൻ ഇടയ്ക്ക് ഒരു 150 തവണ ഞാൻ വീണ് കത്തിട്ടുണ്ട്. എന്റെ ദൈവമേ ഉണ്ടാക്ക ചാവുക ചാവുകാവണേനെക്കാളും കൂടുതൽ ഞാൻ ചത്തിട്ടുണ്ട് ഇവിടുന്ന്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? പറയണ്ട, നമ്മള് ഈ മൈൻക്രാഫ്റ്റ് സർവൈവൽ ഈ ഒരു സീരീസ് തുടങ്ങിയിട്ട് ഒരു തവണ പോലും ഞാൻ ചത്തിട്ടില്ല ഇതുവരെ. ലെവൽ എത്ര മറ്റേ എക്സ്പീരിയൻസ്? 17. അതെന്തൊരു എനിക്ക് 12 ലെവലുണ്ട്. അപ്പൊ അണ്ണന്റെ 17 അല്ല ലൈഫിന്റെ അവിടെ ഒരു പച്ച ബാറല്ലേ ചത്തയില്ല നിനക്ക് അത് കാണൂല പച്ച ബാറേ കാണൂല എനിക്ക് 17. എടാ അതിങ്ങനെ എക്സ്പി നമ്മളിങ്ങനെ കോഴിയെ ബ്രീഡ് ചെയ്യുമ്പോഴൊക്കെ മണിയടി ശബ്ദം കേക്കും. ആ അതാണ് എക്സ്പി ഗായ്സ്, ഇതാണ് നമുക്ക് കിട്ടിയ പുതിയ എല്ലും തോലും. അണ്ണാ ഞാൻ ഈ കുതിരയ്ക്ക് ഒരു പേരിടുവാണ്. എല്ലും തോലും അല്ലണ്ണാ, ഇതാണ് എന്റെ ഗോസ്റ്റ്. ഗോസ്റ്റ് ഇത് കെട്ടിട്ടേക്കായിരുന്നു പണ്ടാര്. ഞാൻ ഇരുന്ന് ഓടിക്കുവാണ് കുതിര അനങ്ങുന്നില്ല. ടവട്ടത്തേക്ക് ഇറങ്ങിട്ട് ഞാനടറ പോലെ തിരിച്ചു വന്നിരിക്കുന്നു. എന്നിട്ട് എങ്ങോട്ട് പോണില്ലല്ലോ. ഓക്കെ, അരട്ട കൃഷിയാണോ? ഞാനൊരു വിശാഖാവാണ്, എനിക്ക് പണിയെടുക്കാൻ വയ്യ. അല്ല അതിന് ഞങ്ങൾ പരാതി പറയില്ല, കാരണം ആ ഫാം ആ മോമ്പ് ഫാം അത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് തന്നെ ഒരു പണി ആയതുകൊണ്ട് എന്തോരം ഉയരത്തിലല്ലേ ഇരിക്കണത് എന്റെ പൊന്നി. ആ അത് നോക്കുമ്പോ ഭയങ്കര അതിന്റെ മോളിൽ നിന്നിട്ട് നമ്മളെ ബേസ് കാണുന്ന ഒരു വ്യൂ ഉണ്ട്. അത് വെറുതെ അത് വെറുതെ അതിന്റെ മോളിൽ നിന്ന് ബേസ് കാണാൻ പറ്റില്ല. ഇവിടെ റൺറൈ ഉണ്ടായിരുന്നില്ല, ഞാൻ റൺ ഡിസ്റ്റൻസ് കൂട്ടിട്ടുണ്ട്. എന്താ ആടുകളെ ശാന്തരാകുന്നത് ഞാൻ 19 എക്സ്പി. ഓക്കേ, വീറ്റ് കൊയ്യനല്ലേ? വീറ്റ് കൊയ്താൽ നമുക്ക് പിന്നെ അവിടെ വേറെ നടാം. വീറ്റ് കൊയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റ ക്ലിക്കിൽ ഒരു 14 എണ്ണം ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി. ഞാൻ ഒരു കൊയ്ത്തുകാരനായിരുന്നു സത്യം. ഇന്നലെ രാത്രി 12 മണിക്ക് ഉറങ്ങിക്കൊണ്ടിരുന്നത് എന്റെ ആറ്റിയാൽ അമ്മച്ചി എനിക്ക് പറഞ്ഞിരുന്നു ഞാൻ ഒരു കൊയ്ത്തുകാരനായിരുന്നു. പറഞ്ഞു ബ്രൂക്സ് ഒരു പാഴ നീ അവന്റെ കൂടെ അടക്കണ്ടേ പറഞ്ഞു. സത്യം നീ സമ്മതിച്ചല്ല അത് മതി. ഉള്ള കാര്യങ്ങൾ മോത്തോക്കി ഉള്ള പോലെ പറയണ ആളുണ്ട്. ഞാൻ ആരപ്പം നടക്കണ് ടെക്കൊണ്ടപ്പല്ലേ, അപ്പൊ ഞാൻ പാഴാവില്ലേ?
അതെ നിന്റെ അടുത്ത് വന്നിട്ട് ആരെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ആറ്റിയാലം വെച്ച് അവന്റെ അടുത്ത് പോയിട്ട് തിരിച്ചും പറഞ്ഞു. അപ്പൊ നിങ്ങളെ തെറ്റിക്കാൻ നോക്കണത് ആരേ? അങ്ങനെ പറയരുത് ടെക്കോ. വന്നവനും നിന്നവനും കൈ കോർത്തപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ലെത്തിയെന്ന്. അങ്ങനെ വേണം പറയാൻ. അണ്ണാ ഇനി നമുക്കൊരു വലിയ കാര്യം ബാക്കി നിൽക്കണേ. നമ്മടെ പെട്ടി 4 കമ്പ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഇനി നമുക്ക് സെറ്റ് ചെയ്യണമേ. അങ്ങോട്ട് ചലിക്കാം. അങ്ങോട്ട് ചലിക്കാം.